സ്വത്തും നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് പിന്നെ പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസുകളും യോജിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഒന്ന് സുബഹിന്റെ മുമ്പ് രണ്ട് റക്അത്ത് നമസ്കാരം, മറ്റൊന്ന് ലുഹറിന് മുമ്പുള്ള നാല് റക്അത്ത് നമസ്കാരം. ആ നാല് രണ്ടും രണ്ടുമായിക്കൊണ്ട് നമസ്കരിക്കേണ്ടത്. ലുഹറിന് ശേഷമുള്ള രണ്ട് റക്അത്ത്, മഗ്രിബിന് ശേഷമുള്ള രണ്ട് റക്അത്ത്, അതേപോലെ ഇശായിന് ശേഷമുള്ള രണ്ട് റക്അത്ത്, ഇങ്ങനെ 12 റക്അത്ത് റവാത്തിബുകൾ വല്ലവൻ നമസ്കരിച്ചാൽ ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവനൊരു വീടുണ്ടാക്കി കൊടുക്കും. അടുത്തത് ഏഴാമത്തേത് അൻ ഫുളാലത്തു ബിനു ഉബൈദിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറയുകയാണ് അന സഈമുൻ, ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. എന്ത്? ലിമൻ ആമന ബി വഅസ്ലമ വഹാജറ, എന്നിൽ വിശ്വസിക്കുകയും അങ്ങനെ പരിപൂർണ മുസ്ലിമാവുകയും ചിലപ്പോൾ ആവശ്യമായി വന്നാൽ ഹിജ്റ പോവുകയും ചെയ്താൽ, ചിലപ്പോൾ ഒരു മഹല്ല് വിട്ടു പോകേണ്ടി വരും, ചിലപ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വരും, ചിലപ്പോൾ നാട് വിട്ടിറങ്ങേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യം, എപ്പോ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ ചിലപ്പോൾ ആ നാടോ വീടോ മഹല്ലോ വിട്ടുപോകേണ്ടി വരും. അങ്ങനെ പോയാൽ അല്ലാഹു തആല പ്രവാചകൻ പറയാണ് അന സഈമുൻ, ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. എന്താ? ബി ബൈതിൻ ഫീ റബലിൽ ജന്ന, സ്വർഗത്തിന്റെ ഓരങ്ങളിൽ അവനൊരു വീട്. ഒബി ബൈതിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലും അവനൊരു വീട്. ഒബൈതിൻ ഫീ അഅലാ ഹുറഫിൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലുള്ള ആ വലിയ ഹുറഫുകൾ മണിമാളികകളുണ്ടല്ലോ, അതിലും അവന് നാം ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഒരു ഹദീസിൽ മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട്. വഅന സഈമുൻ, ഞാൻ ഉറപ്പ് കൊടുക്കുന്നു. ലിമൻ ആമന ബി, എന്നിൽ വിശ്വസിക്കുകയാണ്. വഅസ്ലമ, പരിപൂർണ മുസ്ലിമായി ജീവിക്കുകയാണ്. വജാഹദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. ആവശ്യമായി വന്നാൽ അവൻ ജിഹാദും ചെയ്യുകയാണ് എങ്കിൽ ബി ബൈതുൻ ഫീ റബ്ബിൽ ജന്ന, സ്വർഗത്തിന്റെ ഓരങ്ങളിൽ, നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിന്റെ ഓരങ്ങളിലും മധ്യത്തിലും ഉന്നതിയിലും അവന് നാം ഒരു വീട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ ഹദീസിന്റെ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ അവസാനമായി മൂന്ന് കാര്യങ്ങൾ പറയുന്നു. അതായത് അൻ അബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു ഖാല അന സഈമുൻ ബിബൈതിൻ ഫീ റബ്ബിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ, അർഹനാണെങ്കിലും ശരി, അർഹനാണെങ്കിലും ശരി, തർക്കം ഒഴിവാക്കുന്നവന്, ഹക്ക് സത്യം ഭാഗത്തുണ്ട്, ചിലപ്പോ എന്റെ പൈസയാണ് ഞാൻ അതിനുവേണ്ടിയാ തർക്കിക്കുന്നത്, ആ തർക്കിക്കാൻ അവൻ അർഹതയുണ്ട് എന്നിട്ടും തർക്കമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തർക്കത്തിൽ നിന്ന് മാറി നിന്നാൽ, കഴിയുന്നിടത്തോളം തർക്കങ്ങൾ ഒഴിവാക്കുക. വ്യക്തികൾ തമ്മിലുള്ള നിസ്സാരങ്ങളായ പ്രശ്നങ്ങളെ പോലൊക്കെ തർക്കിക്കാറുണ്ട്, അയൽവാസികൾ തമ്മിൽ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ തമ്മിൽ, ചിലപ്പോൾ ഒരു കാരണമാണ് വെറുതെ തർക്കിക്കാറുണ്ട്. ഇവിടെ പ്രവാചകൻ പറയാ ആവശ്യമുണ്ട് അർഹതയുണ്ട് തർക്കിക്കാൻ, എന്നിട്ടും തർക്കിക്കാതെ മാറി നിന്നാൽ അവന് നാം സ്വർഗത്തിൽ ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ഒബി ബൈതിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാൻ ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹ, തമാശക്കാണെങ്കിൽ പോലും കളവ് പറയാതിരിക്കുന്നവന് സ്വർഗത്തിൽ നാം ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ഒബി ബൈതിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസുന ഖുലുഖുഹു, സ്വർഗത്തിന്റെ ഉന്നതികളിൽ നാം ഒരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ആർക്കും? ലിമൻ ഹസുന ഖുലുഖുഹു, സ്വഭാവം നന്നാക്കിയവന്, സംസാരവും സ്വഭാവവും പെരുമാറ്റവും സംസ്കാരവും അങ്ങനെ മൊത്തത്തിൽ അത് നന്നാക്കുന്ന ആളുകൾക്കും സ്വർഗത്തിൽ ഞാനൊരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെ 10 വിഷയങ്ങളാണ് ഹദീസുകളിലൂടെ വീട് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ വിഷയത്തിന്റെയും പൂർത്തീകരണത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. നമ്മുടെ വീട് സ്വർഗത്തിലുള്ള ഭവനം, അതിന്റെ ചുറ്റും നമുക്ക് തോട്ടങ്ങളും ആവശ്യമാണ്, അവിടെ മരങ്ങളും ആവശ്യമാണ്, നമുക്ക് ആവശ്യമായ പഴങ്ങൾ പറിച്ചെടുക്കാൻ അല്ലാഹു തആല ലോകത്തിന്റെ സ്വർഗത്തിന്റെ നാനാഭാഗത്തും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ വീട്, നമ്മുടെ ഭവനം, അതിന് ചുറ്റുമായി നമുക്ക് തോട്ടങ്ങൾ വേണം. അതിനും പരിഹാരം പ്രവാചകൻ സ്വാസോ പഠിപ്പിച്ചു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ ബിഹി വഹുവ യഗ്രിസു ഗർസാ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു മരം നട്ടുകൊണ്ടിരിക്കെ, ഒരു ചെടി നട്ടുകൊണ്ടിരിക്കെ പ്രവാചകൻ അദ്ദേഹത്തിന് സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. ഫഖാല, ചോദിച്ചു, യാ അബൂ ഹുറൈറ അല്ലയോ അബൂ ഹുറൈറ മല്ലദി തഗ്റസു, നീ എന്താണ് ഈ നട്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഖറാസല്ലി, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എനിക്ക് വേണ്ടി ഒരു മരം നടുകയാണ്. ഖാല, ബിസ്റാഖും ചോദിച്ചു, അലാ അദുല്ലുക അലാ ഖറാസിൻ ഖൈറുന്നക മിൻ ഹാദാം, ഇതിനേക്കാൾ നല്ല മരം ഞാൻ നിനക്ക് വേറെ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു, മരം നടണ്ടെന്നല്ല കേട്ടോ,
അത് ആവശ്യത്തിന് ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ പരലോകത്തേക്ക് കൂടി ഒരു മരത്തിന് കാരണമാകുന്ന ഒന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം, പറഞ്ഞു തരട്ടെയോ? കാല ബലായാ റസൂലല്ല, തീർച്ചയായും പ്രവാചകരെ പറഞ്ഞു തരണം. കാല പ്രവാചകന്റെ മറുപടി, സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ, ഈ പറഞ്ഞ ദിക്റുകൾ യഗ്രിസുനക ബികുല്ലി വാഹിദത്തിൻ ശജറത്തുൻ ഫിൽ ജന്നം, ഓരോ സുബ്ഹാനല്ലക്കും സ്വർഗത്തിൽ ഓരോ മരങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആയുസ് നഷ്ടപ്പെടുമ്പോ, നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ തീരുമ്പോ, എനിക്ക് എന്തൊക്കെയാണ് സ്വർഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ സ്വയമൊന്ന് വിലയിരുത്തണം. ഓരോ സുബ്ഹാനല്ലാഹിക്കും ഓരോ മരങ്ങൾ, ഓരോ അൽഹംദുലില്ലാഹിക്കും ഓരോ മരങ്ങൾ, അത് നമ്മുടെ ഭവനത്തോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കത് വേണം. നമ്മൾ പരിശ്രമിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖീതു ഇബ്രാഹീമ, ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടു, ലൈലത ഉസ്രിയ ബി, ഇസ്ലാം ഉണ്ടായ ദിവസം, അത് മുഅ്ജിയത്തായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടു. ഫഖാല യാ മുഹമ്മദ്, അന്ന് ഇബ്രാഹിം നബി എന്നോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, ഇഖ്റഉ ഉമ്മതക മിന്നി അസ്സലാം, നിന്റെ ഉമ്മത്തിനോട് എന്റെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. വഅഖ്ബിറുഹും, അവരെ അറിയിക്കണം, അന്നൽ ജന്നത തയ്യിബത്തു തുർബ, സ്വർഗം എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ മണ്ണുള്ള ഒരു ലോകമാണ്, അജിബത്തുൽ മാ, രുചിയുള്ള വെള്ളമുള്ള ഒരു ലോകമാണ്. വഅന്നഹാ ഖൈആൻ, അതിപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നു, അതിപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നു. വഅന്നഗറാസഹ, ഇനി അവിടെ നട്ടുപിടിപ്പിക്കാനുള്ളത് എന്താണ്? സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ, ഈ പദങ്ങൾ കൊണ്ടാണ് അവിടെ മരങ്ങൾ ഉണ്ടാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ഇന്നാ ലാ നുലിയു അജ്റമൻ അഹ്സന അമലാ എന്ന് പറഞ്ഞല്ലോ, നാം നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്ന അല്ലാഹുവിന്റെ ആ വാഗ്ദാനവും അവൻ നമുക്ക് നൽകിയ കരാറിന്റെ ഫലങ്ങളുമാണ് ഇതൊക്കെ. എന്ത് ചെറുത് ചെയ്താലും നിങ്ങൾക്ക് നാം വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പടച്ച നമ്പറാണ് പഠിപ്പിച്ചിട്ടുള്ള ആ കാര്യങ്ങളാണിതെല്ലാം. ഇതൊക്കെ ചൊല്ലിയാൽ ഗറസ ബികുല്ലി വാഹിദത്തിൻ മിൻഹുന്ന ശജറതൻ ഫിൽ ജന്ന, ഓരോ അൽഹംദുലില്ലാഹിക്കും സ്വർഗത്തിൽ ഓരോ മരങ്ങൾ. ഇത് വേറെ ഹദീസാണ്. മൂന്നാമത്തെ ഒരു ഹദീസ് കൂടി, ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ അല്ലാഹു എന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറയുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് വല്ലവനും പറഞ്ഞാൽ, ഗറസത് ലഹു നഖ്ലതുൻ ഫിൽ ജന്നം, സ്വർഗത്തിൽ ഒരു ഈത്തപ്പഴ മരം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ആ പിന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല നൽകിയതാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ആ താല്പര്യവും, സ്വർഗമാകുന്ന താല്പര്യവും, അവിടുത്തെ ആ സുഖജീവിതവും ആഗ്രഹങ്ങളും അതോടുകൂടി നമ്മൾ ജീവിക്കണം. ദുനിയാവിൽ എത്ര ഉണ്ടായാലും, നേരത്തെ പറഞ്ഞ ആയത്ത് ഒന്നുകൂടി പറയട്ടെ, കുൽ നബിയെ പറയുക, മതാഉദ്ദുനിയാ ഖലീൽ, ദുനിയാവിന്റെ വിഭവങ്ങൾ, അത് നമ്മുടെ റൂമിന് സൗകര്യം ഉണ്ടായാലും, എ സി സൗകര്യം ഉണ്ടായാലും, വീട്ടിൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും, ഇനിയൊന്നും ആരും പണിയെടുക്കേണ്ട, എല്ലാം പിന്നെ ഉപകരണങ്ങൾ ചെയ്തുകൊള്ളും, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഖുൽ മതാഉദ്ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമനി തഖാ, തഖ്വയുള്ളവർക്ക് പരലോകമാകുന്നു ഉത്തമം. ആ തഖ്വന്റെ ഭാഗമാണ് ദിക്റുകൾ, ആ തഖ്വന്റെ ഭാഗമാകും ഈ പറഞ്ഞ സുന്നത്ത് നമസ്കാരങ്ങൾ, ആ തഖ്വന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ ഖുർആൻ പാരായണങ്ങൾ. അതെ, ഖൈറുൽ ലിമനി തഖാ വലാ തുദ്ലമൂന ഫതീല, അല്ലാഹു നിങ്ങൾ ചെയ്ത ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ, അക്രമം കാണിക്കാതെ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകും. ആ നിലക്ക് നമ്മൾ ഒരുങ്ങുക, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക, മരണത്തിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله സഹോദര സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഖാദ് മാസവും ദുൽഹജ്ജ് മാസവും എല്ലാം കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് സ്വാഭാവികമായും കടന്നു വരുന്ന ഒരു കുടുംബമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ഭാര്യമാരും
ഇസ്മായിൽ ഇസ്ഹാഖ് അലൈഹി മസ്സലാത്തു വസ്സലാം അടങ്ങുന്ന അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും. ചരിത്രം വിശദമായി പറയുന്നില്ല, പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ചില പ്രത്യേകമായ നിമിഷങ്ങൾ, അദ്ദേഹത്തിന്റെ ചില പ്രത്യേകമായ സ്വഭാവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം പുകഴ്ത്തി പറയുന്നുണ്ട്. ഉദ്ഖുറു ഫിൽ കിതാബി ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബിയെ ഓർക്കണം വേദഗ്രന്ഥത്തിൽ. ഇന്നും ആ ഇബ്രാഹിം നബിയുടെ പേര് പറയാത്തൊരു സ്വലാത്തില്ല. ഇബ്രാഹിം സ്വലാത്തിന്റെ പേര് സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കൃത്യമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. ആരായിരുന്നു ആ പ്രവാചകൻ എന്ന് നമ്മളോട് പറഞ്ഞു. ചില വിശേഷണങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്, അദ്ദേഹം കാനിത്തായിരുന്നു. എന്താ കാനിത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാ സൂക്ഷ്മതയോടെ തഖ്വയോടെ ഭയഭക്തിയോടെ അല്ലാഹുവിന് വേണ്ടിയും കീഴൊതുങ്ങി അല്ലാഹുവിന്റെ കൽപ്പനകൾ എല്ലാം ശിരസ്സാ വഹിച്ചുകൊണ്ട് ഒരു പരിപൂർണ മുസ്ലിമായി ജീവിച്ച മഹാൻ. ഇത് ഖാല ലഹു റബ്ബു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നീ റബ്ബിന് കീഴൊതുങ്ങി എന്ന് പറഞ്ഞപ്പോ പിന്നെ വേറെ ചിന്തകളൊന്നുമില്ലാതെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹ് പറയാണ് ഷാക്കിറൻ ലിഅൻഉമിഹി. നമ്മുടെ അല്ലാഹ് പറഞ്ഞല്ലോ വത്തബിഅ മില്ലത്തെ ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നീ പിൻപറ്റണം, അദ്ദേഹത്തിന്റെ മാർഗത്തെ നീ പിൻപറ്റണം. ശരി, ആ ഇബ്രാഹിം നബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഷാക്കിറൻ ലിഅൻഉമിഹി, നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്ന ആളായിരുന്നു. നമ്മൾ ആ സ്വഭാവം ഉണ്ടാക്കുക. ഓരോ മാസങ്ങളും വരുമ്പോ ആ മാസവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുണ്ട്, ഇസ്ലാമിന്റേതായ പ്രത്യേകമായ പിന്നെ പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളുണ്ട്. നമ്മൾ നമുക്ക് നൽകിയിട്ടുള്ള ന്യാമത്തുകൾക്ക് നന്ദി കാണിക്കുന്നവനാണോ എന്ന് നമ്മൾ ഈ ഒരു മാസത്തിലെങ്കിലും ഇബ്രാഹിം നബിയുടെ ചരിത്രം അയവിറക്കുമ്പോ ഷാക്കിറൻ ലിഅൻഉമിഹി എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ന്യാമത്തുകൾക്ക് നന്ദി കാണിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ പുകഴ്ത്തി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അല്ലാഹു പ്രത്യേകം ഇഷ്ടപ്പെട്ടത്. ആ ഇബ്രാഹിം നബി പരീക്ഷണങ്ങളിൽ വിജയിച്ചു എന്നല്ലാവും പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു സമീപനം, അവർ നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക. ഷാക്കിറൻ ലിഅൻഉമിഹി പറഞ്ഞ എന്താ, ഇജിത്തബാഹു, അല്ലാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വഹദാഹു ഇലാ സിറാത്തുൽ മുസ്തഖീം, സദാർത്ഥമായ സിറാത്തുൽ മുസ്തഖീമിലൂടെ അല്ലാഹു അദ്ദേഹം നീങ്ങുകയും അല്ലാഹു തആല ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു. അതെ, ഏകനായ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, തൗഹീദിന് വേണ്ടി ജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, തൗഹീദി പ്രബോധന രംഗത്ത് സജീവമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആ തൗഹീദിന്റെ വിഷയത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും നാട്ടിൽ നിന്ന് പിന്നെ മാറിപ്പോകേണ്ടി വന്ന സാഹചര്യവും ഒറ്റപ്പെട്ടുകൊണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങുകയും വേണ്ടി വന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതെ, ഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം, വആതൈനാഹു ഫിദ്ദുനിയാ ഹസന, ഇതൊക്കെ ചെയ്തപ്പോ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദുനിയാവ് നഷ്ടപ്പെടുത്തിയൊന്നുമില്ല. വആതൈനാഹു ഫിദ്ദുനിയാ ഹസന, ദുനിയാവിലും നല്ലത് നൽകിയും. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ, പരലോകത്തും അദ്ദേഹം നല്ലവൻ തന്നെയാണ്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതാനും ചില ജീവിതത്തിലെ നിർണായകമായ ചില ഘട്ടങ്ങൾ വിശ്വാസ മേഖലയിലും കർമ്മ മേഖലയിലും ആദർശ രംഗത്തും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിലൂടെ സൂചിപ്പിക്കാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം സാന്ദർഭികമായി പറയുകയാണ്. തന്റെ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്നും ഞാൻ ഒഴിവാണ്, ഞാൻ അതുമായി യാതൊരു ബന്ധവും ഇല്ല. ഞാൻ നിങ്ങളിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്നും ശിർക്കൻ ആചാരങ്ങളിൽ നിന്നും ഞാനൊരു ബന്ധവുമില്ല എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എങ്കിൽ അതൊരു ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. ഒരു യഥാർത്ഥ മുവഹ്ഹിദ്, ഒരു യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഈ മതസൗഹാർദ്ദം എന്ന പേരിൽ പല കാര്യങ്ങളും നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്നുള്ള ആ ഒരു വാക്ക് തന്നെ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തനും അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തനും രണ്ടും തമ്മിൽ സൗഹാർദ്ദം നടക്കൂല. അതേ സ്ഥാനത്തോം ആ രണ്ട് ആദർശങ്ങൾ തമ്മിൽ സൗഹാർദ്ദമില്ലെങ്കിലും ഈ മനുഷ്യന്മാർ തമ്മിലുള്ള മാനവികമായ ബന്ധങ്ങൾ അത് ഉണ്ടാകണം, ഉണ്ടാകുകയും ചെയ്യും. എന്ത്? ഇസ്ലാം പഠിപ്പിച്ച മാനസികമായ ആത്മാർത്ഥമായ സ്നേഹമല്ല അത്, വിശ്വാസികളുടെ പാടുള്ളൂ. അതല്ലാത്ത മാനുഷികമായ ബന്ധങ്ങൾ, ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ജൂതന്റെ വീട്ടിലെ റസൂല് മരിക്കുന്നതിന് മുമ്പ് തന്റെ പടയങ്കി പണയാൻ വെച്ചത്, അങ്ങനെ മാനുഷികമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദർശരംഗത്തോ മതപരമായ വിഷയങ്ങളിലോ ഒരു തരത്തിലുള്ള ബന്ധവും വിട്ടുവീഴ്ചയും പാടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഇതാ ഓണം വരികയാണ്, ഓണം വരികയാണ്. അത് ഒരു ദൈവവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നൊരു ആഘോഷവുമാണ്, ആ വിഷയത്തിൽ സംശയമൊന്നുമില്ല.
പക്ഷേ അത് കേരളത്തിന്റെ ഉത്സവമായി മാറി. ഇസ്ലാമിന്റേതോ ഇസ്ലാമിന്റെ അന്യമോ അപ്പുറത്തുള്ളതോ ഇപ്പുറത്തുള്ളതോ എന്നൊന്നും പരിശോധിക്കാനും തയ്യാറാകാത്ത വിധം ആ ഒരു ആഘോഷം നടന്നു വരുമ്പോ എന്റെ വീട്ടിലും അതിന്റെ ഭാഗമായ ആഘോഷങ്ങൾ എന്റെ വീടിന്റെ മുറ്റത്തും ഞാൻ പൂവിടുകയാണ്. ഞാനൊരു മുസ്ലിമാണ്, എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ പൂവിടുന്നു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല? ഇനി എന്താ ഇങ്ങനെ പൂവിട്ടാൽ? ആ ചോദ്യത്തിന് സ്ഥാനമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണ് ദീന്. അതിനപ്പുറം നാട്ടിലെ ആചാരങ്ങൾ മാനുഷികമായ കാര്യങ്ങളാണെങ്കിലോ നമുക്ക് സഹകരിക്കാം, പക്ഷേ ഒരു വ്യക്തി ചെയ്യുന്ന അവന്റെ ഇബാദത്തിന്റെ ആരാധനയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണെങ്കിൽ ആ വിഷയത്തിൽ സഹകരണം പാടില്ല. ഒരു സമൂഹം ചെയ്യുന്ന പ്രവർത്തനത്തോട് ഒരുത്തൻ സാദൃശ്യപ്പെട്ടാൽ അവനും അവരിൽ പെട്ടവനാണ്. അത് പൂവിടുന്ന കാര്യത്തിൽ മാത്രമല്ല, ക്രിസ്തുമസ് വരുമ്പോ യേശു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദൈവപുത്രനായി ജനിച്ചു എന്ന് പറയുന്ന ആ ആഘോഷ ദിവസം ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാരാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ വീടുകളിൽ നക്ഷത്രം കൊണ്ട് കെട്ടിത്തൂക്കുക, നമ്മുടെ കടകൾ അലങ്കരിക്കുന്നു, നമ്മുടെ സ്ഥാപനങ്ങൾ അലങ്കരിക്കുന്നു. അല്ല പറഞ്ഞതോ അവർ അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആകാശം പൊട്ടിപ്പിളരാറായും ഭൂമി മുണ്ടുകീറാറായും അത്രയും വൃത്തികെട്ട വാക്കാണ് അവർ പറഞ്ഞത്. ആ വൃത്തികെട്ട വാക്കിനോടാണ് നമ്മൾ സഹകരിക്കാൻ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലും താലിയും മാലകളും പൂക്കളുമായിട്ട് അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങളുമായിട്ട് അത് ആ ആഘോഷം വരുമ്പോ, ഇവിടെ ഓണം വന്നപ്പോ നമ്മൾ ഈ നിലക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരിക്കലും മതപരമായ വിഷയങ്ങൾ സഹകരണമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, എന്തിനാ നമ്മൾ പഠിച്ചത്? ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് ചില ആളുകൾ പറയും. ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന കേരളം അല്ലെങ്കിൽ ഒരു മഹല്ലിൽ ഒന്നിച്ച് താമസിക്കുന്ന ആളുകൾ, അപ്പൊ കുറച്ചൊക്കെ ഒരു സഹകരണം വിട്ടുവീഴ്ചകൾ ഉണ്ടായിക്കൂടെ, നമ്മൾ അവരുടെ വിശ്വാസത്തിലേക്കൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ന്യായീകരിച്ചേക്കാം. അങ്ങനെ ചില സാംസ്കാരിക നായകന്മാരുണ്ടാകും, അല്ലെങ്കിൽ ചില ഐക്യത്തിന്റെ ആളുകളുണ്ടാകും. പക്ഷെ മഹരംഗത്തിന് പറ്റൂല. എന്താ കാരണം എന്നറിയോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ തവാഫ് ചെയ്യുന്നുണ്ട്, അവിടെ മുശ്രിക്കുകളും തവാഫ് ചെയ്യുന്നുണ്ട്. ആ തവാഫ് ചെയ്യുന്ന വേളയിൽ അന്ന് കഅബയുടെ ചുറ്റും വിഗ്രഹങ്ങളുണ്ട്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അങ്ങനെ മറ്റു പല മഹാന്മാരുടെയും വിഗ്രഹങ്ങൾ കഅബയ്ക്ക് ചുറ്റുമുണ്ട്. അതെല്ലാം തകർത്തെറിഞ്ഞ് എപ്പോഴാ മക്കം ഫത്ഹിന്റെന്ന പ്രവാചകൻ മരിക്കുന്നതിന്റെ തലേ കൊല്ലം അതുവരെ വിഗ്രഹങ്ങളൊക്കെ അവിടെ ഉണ്ട്. അന്നാണ് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സത്യം വന്നിരിക്കുന്നു, അസത്യം തകർന്നിരിക്കുന്നു, അസത്യം തകരാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങളൊക്കെ എടുത്തിട്ടത്. അതിന്റെ മുമ്പവിടെ വിഗ്രഹങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോ കഅബയ്ക്ക് പരിസരത്തെത്തുമ്പോ മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദ് ഇബ്രാഹിം നബിയുടെ വിഗ്രഹമാണ് ആ കാണുന്നത്, ഇസ്മായിൽ നബിയുടെ വിഗ്രഹമാണ് ഈ കാണുന്നത്, ഒരുപാട് ഔലിയാക്കന്മാരുടെ വിഗ്രഹങ്ങളാണ് ഈ കാണുന്നത്, നീ വിശ്വാസമൊന്നും വേണ്ട, ആരാധിക്കൊന്നും വേണ്ട, നീ വെറുതെ ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, ഞങ്ങളും നിങ്ങളുള്ള പ്രശ്നങ്ങൾ തീരും, നമുക്കൊരു ഐക്യത്തിലാണെന്ന് ആളുകളും കരുതിക്കോളും. ഖുർആനിൽ ആയത്തിറങ്ങി, ആ ഐക്യത്തിനെ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, ആ ഒരു സ്നേഹബന്ധം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അവിടെ ആയത്തിറങ്ങി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ, ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുകയില്ല എന്ന് പറയുന്ന സൂറത്തിറങ്ങി. അവസാനമായി പറഞ്ഞതെന്ത്? ലക്കും ദീനിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. മുസ്ലിം സഹോദരന്മാരെ, നമുക്കൊരു മതമുണ്ട്, നമുക്കൊരു ആദർശമുണ്ട്, നമുക്കൊരു വഴിയുണ്ട്, സിറാത്തുൽ മുസ്തഖീം. അതിൽ പെട്ടതെല്ലാം ഭൂമിയും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പഠിക്കുക, അറിയുക, യഥാർത്ഥ സുന്നത്തും ദിനചര്യം അനുസരിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ആ റൂട്ടിൽ തെറ്റാണ്ട് ക്ലിയറായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും അർഹമർ റഹീമനായ നാഥൻ പൊരുത്തമാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم طيب ثراهم واجعل الجنة مأواهم اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب
لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله